കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് കേക്ക് വാങ്ങി കൊടുത്തു. കേക്ക് വാങ്ങിയിട്ട് അവര് കാറെടുത്തിട്ടാ പോയി. കാറെടുത്ത് പോയി ഞാനിപ്പോ എനിക്ക് ആ ഡെസ്റ്റിനേഷൻ കറക്റ്റ് അറിയില്ല. ഞാനാണ്ട് നടന്നുകൊണ്ടിരിക്കുക, അരമണിക്കൂറായി ഞാനാണ്ട് നടക്കുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. അട്ടപ്പാതിരക്കാണ് ഇങ്ങനൊക്കെ പണി വരുന്നവര്. എന്താ ചെയ്യ, മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങള് ഫബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. സർപ്രൈസ് എല്ലാരും കൊടുക്കുന്നവരനെ അത് വേണ്ട വെച്ച്. അപ്പൊ ഞങ്ങൾ എല്ലാരും വിളിച്ചു വന്ന് അവനെ കൊണ്ട് നല്ലൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ഇത് ഭയങ്കര സർപ്രൈസ് ആട്ടോ. ഇവരെന്നെ ലുലുല് കൊണ്ടിട്ട് കേക്ക് വേണം പറഞ്ഞിട്ട് കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് എന്ത് ചെയ്ത് പൈസ കൊടുപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുപ്പിക്കലും മാത്രല്ല, അവര് വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോകുന്നത്. ഞാനിപ്പോ അവിടെ നിന്ന് 40 മിനിറ്റ് നടന്നിട്ട് അവിടെ എത്തിയത്. ഞാൻ ഞാൻ തന്നെ കേക്ക് വാങ്ങി വന്ന് കട്ട് ചെയ്ച്ച് നല്ലൊരു ഫുഡിനൊക്കെ എവിടെ കേറ്റി ഒരു 10-150 രൂപയുടെ ബില്ലാക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പൊ പിന്നെ നോക്കുമ്പോ വേണ്ടെന്ന് വെച്ചു, പിന്നെ അവരെല്ലാരും പറഞ്ഞ വേണ്ടെന്ന്, അങ്ങനെ മതി വെച്ചു. അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന, അപ്പൊ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങൾ നടക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഇനിയുള്ള ഉയരത്തിൽ കയറുമ്പോൾ നല്ല കഷ്ടപ്പാടായിരിക്കുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് വേറെ നല്ലതൊന്നുമല്ല. ഓക്കെ, അപ്പോ കട്ട് ചെയ്യാൻ ടൈമായ സമയം ആയിട്ടില്ല, ഒരു 12 മണിക്ക് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് പോണം, ജസ്റ്റ് ലൈവ് പോണം ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കറക്റ്റ് UAE നാഷണൽ ഡേയുടെ അന്നാണ് ഇവന്റെ സെലിബ്രേഷൻ. സെയിം ഏജ്, സെയിം 42 സെയിം അല്ലേ? അത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാം. 6 വയസ്സ് കുറവാ. ഓക്കെ, നമ്മളിപ്പോ അവിടെ പോയിട്ട് ഓന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ്. കേക്ക് വാങ്ങിയിട്ട് പൈസ കൊണ്ട് കൊടുപ്പിക്കണം. ഓക്കെ റാഫി, പോവാ വാ. അപ്പൊ നമുക്ക് പോവാ, ഇനി പൈസ കൊടുപ്പിക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്, ഫുൾ ചെലവ് ഓനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. പിന്നെന്താ, ലുലു വന്നിട്ടുണ്ട്, ഇനി ഇവിടെ കേക്ക് വാങ്ങിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാവും. പൊട്ടിക്കണ സാധനമില്ല, അവനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ആ, അപ്പൊ അത് എന്നെ ഏതാ ഒരു ലുലുവിന്റെ അവിടെ കൊണ്ടുവരുത്തിട്ട് അവര് കാറെടുത്തിട്ടാ പോയി. കാറെടുത്ത് പോയി ഞാനിപ്പോ എനിക്ക് ആ ഡെസ്റ്റിനേഷൻ കറക്റ്റ് അറിയില്ല. ഞാനാണ്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് കേക്ക് വാങ്ങി കൊടുത്തു. കേക്ക് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്ത് ആ വണ്ടിയും ഇതും കൂടിയിട്ട് ഇന്നവിടെ ആക്കിയിട്ട് അവര് പോയി. ഞാനിപ്പോ എന്നോട് ആ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഞാനാണ്ട് നടക്കുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. ചങ്ക് ഫ്രണ്ട്സായ ഇങ്ങനെ വേണം. തട്ടപ്പാതിരക്കാണ് ഇങ്ങനൊക്കെ പണി വരുന്നവര്. എന്താ ചെയ്യ, ഞാനിപ്പോ 1.5 മണിക്കൂർ നല്ല ടൈല് മേലെ നടക്കുന്നു. ഒരു 40 മിനിറ്റോളായപ്പോ നടക്കുന്നു. ഇവന്മാര് ഇങ്ങനൊരു പണി തരുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ ഒന്നും വിചാരിച്ചില്ല. എന്തായാലും ബർത്ത്ഡേ ദിവസമായിട്ട് 8 പണിയാവാമാര് വന്ന്. ഞങ്ങളിവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ ഓൻ്റെ ബർത്ത്ഡേ? ഓൻ്റെ അല്ല, ഇതല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാ? ഞാൻ കസ്റ്റമറുണ്ട്. ചുറ്റിപ്പാറ പറഞ്ഞ പോലെ കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊങ്ങിയ നേരത്തെ ഉരിക്കുന്നയേ നിന്നോട് ചോട്ടി മുറുക്കി തുപ്പിയ ധാരാണ്, മുറുക്കി തുപ്പിയ ധാരാണ്. കിഴക്ക് ദിക്കിലെ കരിക്കു പൊങ്ങിയ
അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഏകദേശം ഒരു സ്ഥലം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ പോയി ഫുഡൊക്കെ അടിച്ച്. അപ്പൊ നമ്മള് നസീറിന്റെ ഷോപ്പിലാണുള്ളത്, അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നു. അപ്പോ സംഭവം വെറൈറ്റി ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ വന്നാണ്. ബെറ്ററായിട്ട് ആ ഒരു ട്രീറ്റ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കിട്ട് പറയാം എങ്ങനെ ഉണ്ട് ഭക്ഷണം എന്താന്നുള്ളതൊക്കെ.